എല്ലാ ഇലക്ഷനും ഉണ്ടാവില്ല. ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു സ്ത്രീവിരുദ്ധ പരാമർശം, അതിനെ തുടർന്നുണ്ടാകുന്ന ഒരു ചർച്ച, ഈ സ്ത്രീവിരുദ്ധ, അത് പലപ്പോഴും സഭ്യതയുടെ അങ്ങേ അറ്റത്തെ പരാമർശങ്ങൾ ആയിരുന്നാലും ഏത് ഇലക്ഷൻ നോക്കിയാലും ഈ സ്ത്രീവിരുദ്ധ പരാമർശം ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ഏതെങ്കിലും ഒരു ഇലക്ഷൻ എന്ന ഭാഗ്യം നമുക്കുണ്ടാകുമോ എന്നെങ്കിലും ശ്രീമതി ശ്രീജാനിയേരിങ്ങന. ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ വളരെ വേദനയോടുകൂടെ പറയട്ടെ, പ്രതീക്ഷാരഹിതമായി പറയട്ടെ, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമെന്നൊന്നും പറയാൻ കഴിയില്ല. അടുത്ത തലമുറയ്ക്കെങ്കിലും അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് വേണം കരുതാൻ. അത്യന്തം മ്ലേച്ഛകരമായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബഹുമാനപ്പെട്ട LDF കൺവീനറും ഇപ്പോഴത്തെ CPM സെക്രട്ടറിയുമായ ശ്രീ വിജയരാഘവൻ ബഹുമാനപ്പെട്ട MP സ്ഥാനാർത്ഥി രമ്യാ ഹരിദാസിനെതിരെ അന്ന് ഇതേ സമാനമായ മ്ലേച്ഛകരമായ, അങ്ങേയറ്റം മ്ലേച്ഛകരമായ പദപ്രയോഗം നടത്തി. ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമാനമായ ഒരു പരാമർശം, അതൊരു കേവല പരാമർശമല്ല. സ്ത്രീ ഒരു കേവല ശരീരം മാത്രമാണ്. രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങേയറ്റം, ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങേയറ്റം സ്ത്രീ പക്ഷത്ത് നിൽക്കുന്ന, സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാനായ ഒരു നേതാവാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം സ്ത്രീകളോട്, പെൺകുട്ടികളോട് സംസാരിക്കുന്നത് ജോയിസ് ജോർജ് എന്ന് പറയുന്ന, എനിക്ക് വളരെ സങ്കടമുണ്ട്, കാരണം 5 വർഷം ഈ നാടിനെ, സാംസ്കാരിക കേരളത്തെ, രാഷ്ട്രീയ കേരളത്തെ പ്രതിനിധീകരിച്ച് പാർലമെൻറ്റിലുണ്ടായിരുന്ന ഒരു മനുഷ്യൻ. ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഹാഷ്മി, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ശ്രീമതി സോണിയാഗാന്ധിയുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു, എനിക്ക് തോന്നുന്നു, ഒരു 18-19 വർഷം ഒരു രാഷ്ട്രീയ പാർട്ടിയെ നയിച്ച നേതാവാണ് അവർ. അവരെ ബാർ ഡാൻസർ എന്ന് വിളിച്ചത്, സ്ഥിരമായി അങ്ങനെ അധിക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നത് സംഘപരിവാറുകാരാണ്, ഇവിടുത്തെ ഹിന്ദുത്വ രാഷ്ട്രീയക്കാരാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മിക്കവാറും നേതാക്കന്മാർ ഇടയ്ക്കിടെ അവരെ പരിഹസിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രയോഗങ്ങളാണ്. അതിൽ നിന്ന് എന്ത് വ്യത്യാസമാണ്? സംഘപരിവാറിനെ നമുക്ക് മനസ്സിലാക്കാവുന്നത് ബലാത്സംഗം രാഷ്ട്രീയ അജണ്ടയാക്കിയ, സ്ത്രീവിരുദ്ധത രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാക്കിയ ഒരു പ്രത്യയ ശാസ്ത്രത്തിൻ്റെ വക്താക്കളാണവർ. പ്രായോഗിക നടപടികൾ സ്വീകരിക്കുന്നവരാണവർ സ്ത്രീവിരുദ്ധമായിട്ട്. പക്ഷേ CPMO ഇടതുപക്ഷമോ വളരെ ശക്തമായ പുരോഗമന രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന ഒരു പ്രസ്ഥാനം, അതുകൊണ്ടാണ് അത് വളരെ കാര്യമായി ചർച്ച ചെയ്യപ്പെടേണ്ടുന്നത്. ഇത് UDF ഇപ്പോൾ കുറച്ചു മുന്നേ ശ്രീ സേനാപതി പറഞ്ഞു, അതൊക്കെ ഒരു കേവല പരാമർശങ്ങളല്ലേ, അഭിസാരിക കേവല പരാമർശമാണോ, വേശ്യ എന്നൊരു സ്ത്രീയെ വിളിക്കുന്നത് കേവല പരാമർശമാണോ? ഒന്നുമല്ല. പക്ഷെ അവർക്കത് നോർമലൈസ് ചെയ്യാൻ കഴിയുന്നത് ഞങ്ങളിങ്ങനെയൊക്കെയാണ്, UDF ഇങ്ങനെയൊക്കെയാണ്, ആരെയും എന്തും പറയും, എന്ത് തെറിയും വിളിക്കും, അവരുടെ സൈബർ വിങ്ങിനെ കൊണ്ട് അവർ വിളിപ്പിക്കും, അതൊക്കെ ചെയ്യും. പക്ഷെ ഞാൻ, എൻ്റെ ആശങ്ക എന്ന് പറയുന്നത്, ഞാൻ പ്രതീക്ഷിക്കുന്നത്, ഒരുപാട് പ്രതീക്ഷിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷമാണ്, പുരോഗമന പ്രസ്ഥാനമാണ്, ആ പ്രസ്ഥാനത്തിൻ്റെ ഒരു നേതാവ് രാഹുൽ ഗാന്ധിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത, രാഷ്ട്രീയമായി സംവദിച്ച കുട്ടികളെ വളരെ കേവല മാംസപിണ്ഡങ്ങളായി, ലൈംഗിക ഉപകരണങ്ങളായി കണ്ടു എന്നുള്ളതാണ്. അതൊരു ചെറിയ കാര്യമല്ല, ഒരു നിസ്സാര കാര്യമല്ല. അത് കേവല മാപ്പ് കൊണ്ടോ കേസ് കൊണ്ടോ തീരുന്നതല്ല. ഈ ഇടതുപക്ഷം തീരുമാനിക്കേണ്ടത് ഇലക്ഷൻ പ്രചാരണങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തുകയാണ് വേണ്ടത്. തീർച്ചയായും അദ്ദേഹം ഇനി ഒരു വേദിയിൽ ഇത്രയും മോശമായ ഒരു പരാമർശം നടത്തിയ, രാഹുൽ ഗാന്ധിയെ മാത്രമല്ല മുഴുവൻ പെൺകുട്ടികളെയും സ്ത്രീകളെയും മോശമായി പരാമർശം നടത്തിയ ഒരു നേതാവ് ഇടതുപക്ഷത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ രാഷ്ട്രീയ ക്യാമ്പയിൻ, തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ നേതൃത്വം കൊടുക്കാൻ പാടില്ല. ആ പ്രസംഗവേദികളിൽ, പ്രഭാഷക വേദികളിൽ അദ്ദേഹം വരാൻ പാടില്ല. അത് കേരളത്തിൽ അല്ലെങ്കിൽ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടികളിൽ, ഏത് മുന്നണികളിൽ പ്രവർത്തിക്കുന്ന പൊതു അല്ലെങ്കിൽ പൊതു രംഗത്ത് നിൽക്കുന്ന ഏത് സ്ത്രീകൾക്കും ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ ആ രീതി നേരിടേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ ശ്രീജ നെയ്യാറ്റിൻകര തന്നെ വ്യക്തിപരമായി ആ ഒരു സൈബർ ലിഞ്ചിങ്ങിന് ഇരയായ വ്യക്തി കൂടിയല്ലേ? തീർച്ചയായും. നോക്കൂ ഹാഷ്മി, 22 കേസുകൾ സംഘപരിവാറിനെതിരെ UDF പ്രവർത്തകർക്കെതിരെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ ആഭ്യന്തര വകുപ്പിൽ. പക്ഷേ നമ്മുടെ ആഭ്യന്തര വകുപ്പിൻ്റെ കെടുകാര്യസ്ഥത കാരണം നീതി കിട്ടാത്ത ഒരാളാണ് ഞാൻ. ഈ ഇടയ്ക്ക് വലിയ ഒരു സമാധാനം ഉണ്ടായത്, ഒരു പോലീസുകാരൻ അദ്ദേഹത്തിൻ്റെ പോലീസ് വേഷത്തിൽ വന്നാണ് എന്നെ ലൈംഗികാധിക്ഷേപം നടത്തുന്നത്. ഞാനൊരു രാഷ്ട്രീയ പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ സംഘപരിവാറിനെതിരെ അയാളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വളരെ അടുത്ത് നടന്ന, ഒരു 2 ആഴ്ചകൾക്ക് മുൻപ് നടന്നതാണ്. വയനാട് മാനന്തവാടി പോലീസ്, തിരുനെല്ലി പോലീസ് സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. എല്ലാ സ്ത്രീകൾക്കെതിരെയും ഞാൻ പറയുന്നത്,
ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും ഇതിൽ നിന്ന് വ്യത്യസ്തരല്ല, വിഭിന്നമായ ഒരു നിലപാട് സ്വീകരിക്കുന്നവരല്ല. ഇവർക്കൊരു ജെൻഡർ ബോധമില്ല എന്നുള്ളതാണ്, ഒരു രാഷ്ട്രീയമായിട്ടുള്ളൊരു ബോധം. സ്ത്രീകളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, എങ്ങനെ രാഷ്ട്രീയമായി സംവദിക്കേണ്ടത്, അതൊന്നും ഇവരെ സംബന്ധിച്ച് അറിയില്ല എന്നുള്ളതാണ് വളരെ സങ്കടകരമെന്ന് പറയട്ടെ. അതിൽ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ അതിൽ വേട്ടക്കാരായി വരിക എന്നുള്ളത് അത്യന്തം ഹീനകരമായ രാഷ്ട്രീയമാണ്. യു ഡി എഫിനെ പോലെ, സംഘപരിവാറിനെ പോലെ ആചാര ലംഘകരെ ജയിലിലടയ്ക്കുമെന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ വക്താക്കൾ തെരുവിളികളുമായിട്ട് വരുന്നത് കൊണ്ട് എനിക്ക് വലിയ അത്ഭുതമില്ല. ഞാൻ അവരോട് സംവദിക്കാൻ എനിക്ക് ശേഷിയില്ല, ഞാൻ അങ്ങനെ സംവദിക്കാറുമില്ല. കാരണം അങ്ങനെ ഒരു ബോധത്തിലല്ല അവർ വരുന്നത്. പക്ഷേ അതല്ലല്ലോ ഇടതുപക്ഷം. കേരളത്തിലെ ഇടതുപക്ഷം എന്താണ്? ഇടതുപക്ഷം പറയുന്നത് സ്ത്രീപക്ഷ കേരളമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ സ്ത്രീ വിരുദ്ധതയ്ക്ക് പക്ഷമൊന്നുമില്ല. ഇപ്പോൾ ഇതൊക്കെ പറയുന്ന ഞാനടക്കമുള്ള ആളുകൾ ഉള്ളിലേക്കൊന്ന് നോക്കുക, ഇത്തരം ചിന്തകൾ ഉള്ളിൽ കിടപ്പുണ്ടോ, അത് പുറത്തു പറയാൻ നമ്മൾ മടിക്കുന്നതാണോ എന്ന് ഉള്ളിലേക്കൊന്ന് നോക്കുക. ഉള്ളിൽ ആ ചിന്ത അങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ നമ്മളും ആ സ്ത്രീ വിരുദ്ധ വേട്ടക്കാരുടെ പക്ഷത്ത് തന്നെയാണ്, തിരിച്ചറിയുന്നതും നല്ലതാണ്.